നിരഞ്ജൻ കൃഷ്ണ മോണോ ആക്ടിൽ പങ്കുവച്ചത് വിപ്ലവത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും കഥ. കൃഷിമന്ത്രി വി എസ് സുനിൽകുമാറിന്റെ മകനാണ് നിരഞ്ജൻ. ഹൈസ്കൂൾ വിഭാഗത്തിൽ മോണോ ആക്ടിൽ പങ്കെടുത്തത് 11 പേർ. 5 മിനിറ്റ് ദൈർഘ്യമുള്ള മോണോ ആക്ടിൽ നിരഞ്ജൻ കൃഷ്ണ വി എസ് പങ്കുവച്ചത് സ്വാതന്ത്ര്യത്തിന്റെയും വിപ്ലവത്തിന്റെയും കഥകളാണ്. വിപ്ലവ സമരങ്ങളുടെ പാരമ്പര്യമുള്ള അന്തിക്കാടിന്റെ മണ്ണിൽ നിന്നുമാണ് നിരഞ്ജൻ കൃഷ്ണ വന്നത്. കൃഷിമന്ത്രി വി എസ് സുനിൽകുമാറിന്റെ മകനാണ് നിരഞ്ജൻ. അന്തിക്കാട് ഗവൺമെന്റ് സ്കൂളിലെ ഈ 10-ാം ക്ലാസ്സുകാരൻ ആദ്യമായാണ് ജില്ലാ കലോത്സവത്തിനെത്തുന്നത്. രോഹിത് വെമൂലയും കനയ്യകുമാറും നിരഞ്ജന്റെ 5 മിനിറ്റ് മോണോ ആക്ടിൽ വേദിയിൽ കടന്നുപോയി. ഈ രാജ്യത്തിന്റെ അനീതികൾക്കെതിരെ പ്രതികരിക്കും. ഇവിടം ജയിലിന്റെ കവാടമാണ്. ഞാൻ രാജ്യദ്രോഹിയല്ല. കുമാരി സേ ആസാദി, മനോവാദ് സേ ആസാദി, ആസാദി ആസാദി. മത്സരഫലം വന്നപ്പോൾ നിരഞ്ജന് എ ഗ്രേഡുണ്ട്. സ്കൂളിലെ അധ്യാപകർക്കൊപ്പമാണ് നിരഞ്ജൻ മത്സരത്തിനെത്തിയത്. വൈശാഖ് അന്തിക്കാടാണ് മോണോ ആക്ട് പഠിപ്പിച്ചത്. പഠിപ്പിക്കണ വൈശാഖ് ചേട്ടനാണ്, വൈശാഖ് അന്തിക്കാട്. അളന്ന് ഈ റിസൾട്ട് ഒക്കെ പറയാൻ പോകുന്ന ആള് ചെറുപ്പം തൊട്ട് പഠിപ്പിക്കണതാ, 3-ാം ക്ലാസ് തൊട്ട് പഠിപ്പിക്കണതാണ്. ഇടവേള.